കേരള ഗ്രാമീൺ ബാങ്ക് സ്വർണ്ണ വായ്പ പദ്ധതികൾ ഉൾപ്പെടെ നിരവധി വായ്പാ സേവനങ്ങൾ നൽകുന്നുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്വർണ്ണ വായ്പ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് കേരള ഗ്രാമീൺ ഇസി ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ നിരക്ക്, കുറഞ്ഞ പ്രോസസിംഗ് ഫീസ്, ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ വായ്പ ലഭിക്കും തുടങ്ങിയവയാണ് ഇസി ഗോൾഡ് ലോണിന്റെ പ്രത്യേകതകൾ. എന്റെ പേര് ക്ലിൻസ് രാജ് മണിവേളിൽ. വെൽക്കം ടു മൈ ചാനൽ. അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള ബാങ്കിംഗ് അപ്ഡേറ്റ്സും വായ്പ പദ്ധതികളുടെ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. നമ്മുടെ കൈവശമുള്ള സ്വർണ്ണ ഉൾപ്പെടി ബാങ്കിന് കാലാവധി തീരുന്നതുവരെ അല്ലെങ്കിൽ നിശ്ചിത കാലത്തേക്ക് ബാങ്കിന് പണയം നൽകിയാണ് ഈ വായ്പ ലഭ്യമാക്കുന്നത്. മറ്റു ബാങ്കുകളെ പോലെ 22 ക്യാരറ്റ് ഗോൾഡ് ആണ് നമ്മൾ ബാങ്കിന് പണയമായിട്ട് നൽകേണ്ടത്. നമ്മൾ പണയം വെക്കാൻ നൽകുന്ന സ്വർണ്ണ ഉൾപ്പെടെയുടെ അന്നത്തെ മാർക്കറ്റ് വിലയുടെ 70% വരെ അല്ലെങ്കിൽ പരമാവധി 100,000 രൂപ വരെയാണ് വായ്പയായിട്ട് ഈ പദ്ധതി പ്രകാരം നൽകാറുള്ളത്. നിലവിൽ ഇസി ഗോൾഡ് ലോൺ എന്ന സ്വർണ്ണ വായ്പ പദ്ധതിയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 6.90%. അതായത് 100 രൂപയ്ക്ക് ഒരു മാസം 57 പൈസയാണ് പലിശയായിട്ട് വരുന്നത്. മറ്റു ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ പലിശ നിരക്കാണ് നമ്മൾ ഈ പറയുന്നത്. എന്നാൽ നാളെ ബാങ്കിൽ മാറ്റം ഉണ്ടാകുന്ന പോളിസിയിലും റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് ഈ പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. തിരിച്ചടവ് കാലാവധിയായിട്ട് 6 മാസം വരെ ലഭിക്കും. എല്ലാ മാസവും നമുക്ക് പലിശ അടയ്ക്കാം, അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലായി നമുക്ക് പലിശ അടയ്ക്കാം. എന്നാൽ എല്ലാ മാസവും പലിശ അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ 6.9% എന്ന പലിശ നിരക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നമ്മൾ 3 മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ പലിശ അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് പലിശ നിരക്കായിട്ട് 8% വരെ ബാങ്ക് ഈടാക്കും. എന്നാലും മറ്റു ബാങ്കുകളെയും നമ്മുടെ ഓരോ ജംഗ്ഷൻ മാറിയുള്ള ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഈടാക്കുന്നത് നമുക്ക് മനസ്സിലാവും. മറ്റ് ചെറിയ ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ 26% വരെയാണ് സ്വർണ്ണ വായ്പകൾക്ക് പലിശ നിരക്കായിട്ട് ഈടാക്കുക. വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ നമുക്ക് ആധാർ കാർഡ് മാത്രമാണ് പ്രധാനമായിട്ട് രേഖകളായിട്ട് വേണ്ടത്. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനും മറ്റു വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബാങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.